എന്റെ ഉമ്മ ഉണർന്നു നേരം വെളുത്തപ്പോൾ എന്താ മോനെ ഇവിടെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി പാൽപാത്രവുമായി കാത്തിരിക്കുകയാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല ഉമ്മ അല്ലാഹുവേ എൻ്റെ ഉമ്മ കുടിച്ചു അതിനുശേഷമാണ് ഞാൻ എൻ്റെ മക്കളെ കുടിപ്പിച്ചത് ഞാൻ ഇത് ചെയ്തത് നിനക്ക് വേണ്ടിയാണല്ലോ അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന് പറഞ്ഞപ്പോൾ അടഞ്ഞു കിടക്കുന്ന ഗുഹാമുഖത്ത് വന്ന് അടഞ്ഞിരിക്കുന്ന ആ പാറ നീങ്ങുകയുണ്ടായി എന്ന ചരിത്രം ലോകത്തിന് പഠിപ്പിച്ചത് സത്യം മാത്രം പറഞ്ഞ സാദിഖും മസ്ദൂഖുമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഉപകാരം പാപങ്ങൾ പൊറുക്കപ്പെടും വൻ പാപങ്ങൾ പോലും പൊറുക്കപ്പെടാൻ ഉമ്മാക്കുപ്പാക്ക് ഖിദ്മത്ത് എടുത്ത മദീന വൻ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരാൾ വരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വരുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഇന്നി അസബ്തു ദംബൻ അദീമാ ഫഹല്ലി മിൻ തൗബ നബിയേ ഞാനൊരു വലിയ കുറ്റം ചെയ്തു പോയി നബിയേ എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമോ വലിയൊരു തെറ്റ് അദ്ദേഹം പറഞ്ഞില്ല എന്താണ് അതെന്ന് തങ്ങൾ ഉടനെ ചോദിച്ചത് ഉംറ ചെയ്യാൻ പോയിക്കോ ഹജ്ജ് ചെയ്യാൻ പോയിക്കോ ഒന്നുമല്ല തങ്ങൾ ചോദിച്ചതെന്നറിയോ ഹല്ലക മിൻ ഉമ്മിൻ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ നഅം ഉണ്ട് നബി എനിക്ക് എളാമയുണ്ട് മൂത്തമ്മയുണ്ട് ആ ഉമ്മായിടെ സഹോദരിക്ക് ചെന്നിട്ട് ഖിദ്മത്ത് ചെയ്തു കൊടുക്ക് നിന്റെ വൻപാപം അല്ലാഹു പുറത്തു തരും ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്താൽ വൻപാപം പുറത്തു തരും ഒന്ന് ദുആക്ക് ഉത്തരം പാപ്പാക്ക് ഖിദ്മത്ത് എടുത്തു ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്താൽ ചെറുത് മാത്രമല്ല വൻ പാപങ്ങൾ വരെ അല്ലാഹു പുറത്തു തരുന്ന കഫാറത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് സമാനമായ ഒരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരെ അതാണ് ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അമ്മി റസൂലില്ലാഹ് തങ്ങളായ സ്വഹാബ ത്വൈഫിന്റെ എല്ലാ ഫർള് നിസ്കാരത്തിനും ഒട്ടുമിക്കതിനും മയ്യിത്ത് നിസ്കാരം ഉണ്ടാവും ഹറമിൽ അതുപോലെ മയ്യിത്ത് നിസ്കാരം ത്വൈഫിൽ കാണാൻ പറ്റും മസ്ജിദ് നബവിയിൽ ത്വൈഫിലാണ് മക്കയിൽ നിന്ന് ഒരു 60-70 കിലോമീറ്റർ ദൂരത്ത് ഇബ്നു അബ്ബാസ് അതിഗുരുതരമായ തെറ്റ് എന്താ പറഞ്ഞെന്നറിയോ ഇവിടെ വിഷയം അദ്ദേഹം ഒന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ് എന്നവരോട് ഇബ്നു അബ്ബാസ് എന്നവരെ ഇന്നി ഖതബതു ദേഷ്യം കൊണ്ട് ഞാൻ അവളെ കൊന്നുകളഞ്ഞു ഫഹല്ലി മിൻ തൗബ എന്നെ വേണ്ടാന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഞാനും കൊന്നുകളഞ്ഞു അപരാധിയായൊരു പെൺകുട്ടിയെ എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ സമ്മതം തരാത്തതിന്റെ പേരിൽ ഞാൻ അവളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചപ്പോ മഹാൻ കൊടുത്ത മറുപടി ഉമ്മുക ഹയ്യ നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ലാ ഇല്ല എന്ന് പറഞ്ഞു ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് ഒന്നും പറയാനില്ല അല്ലാഹുവിനോട് തൗബ ചെയ്യേ അല്ലാഹുവിലേക്ക് അല്ലാഹുവിന് ഇഷ്ടമുള്ള അമലുകൾ ചെയ്യ് പരമാവധി അല്ലാഹുവിലേക്ക് അടുക്കാൻ നോക്ക് തൗബ ചെയ്യ് ഉമ്മല്ലല്ലേ ഇല്ല എന്ന് പറയും തൗബ ചെയ്യ് അല്ലാഹു പുറത്തിരട്ടെ അദ്ദേഹം പോയപ്പോ ആളുകൾ ചോദിച്ചു ഈ ഹദീസ് ഇമാം അൽ ബുഖാരി തങ്ങൾ അൽ അദബുൽ മുഫ്രദിൽ സ്വഹീഹിലല്ല അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്നിട്ടുണ്ട് സ്വഹീഹായ ഹദീസ് അപ്പോൾ ആളുകൾ ചോദിച്ചു അല്ല ഇബ്നു അബ്ബാസ് എന്നവരെ ഈ അസർ ഇബ്നു അബ്ബാസ് എന്നവരെ അയാൾ തൗബ ഉണ്ടോയെന്ന് ചോദിച്ചു നിങ്ങൾ എന്താ ഉമ്മ ഉണ്ടോയെന്ന് ചോദിച്ചത് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്താണ് ഉമ്മാക്ക് സേവനം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായ വേറൊരു അമലുള്ളതായിട്ട് എനിക്കറിയില്ല അതല്ലേ ഏറ്റവും വലിയ അമല് അതുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ദൗമത്തുൽ ജന്ദലിൽ നിന്നൊരു പെണ്ണ് വരുന്നു അവൾ സിഹ്ർ ചെയ്യുന്ന പെണ്ണായിരുന്നു സിഹ്ർ ചെയ്യുന്ന പെണ്ണുങ്ങളെ പൊന്നാര പെണ്ണുങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുള്ളൂ ഇത് കേൾക്കുന്ന ലൈവ് കേൾക്കുന്ന ആളുകളുണ്ടായി പരിപാടിക്ക് ഇവിടെ വന്നിരിക്കുന്നവര് സിഹർ അക്ബറുൽ ഖബായിറ അള്ളാഹിനെ പേടിച്ചോളൂ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് ചെറുതല്ല ഒരാളെ ബുദ്ധിമുട്ടാക്കണം എന്നുദ്ദേശിച്ചിട്ട് ഏതെങ്കിലും ആളുകൾ അത് തലപ്പാവ് കെട്ടിയ ഉസ്താദുമാർ വരെ അതിലുണ്ട് സിഹ്ർ ചെയ്യുന്നവർ. അല്ലാഹു അവർക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കട്ടെ. എന്താണ് ത്വൽസമാത്, എന്താ അസ്മാ എന്ന് പറയാൻ കിട്ടുന്ന പുസ്തകം വെച്ചിട്ട് കള്ളി വരച്ചിരിക്കുകയാണ്. പച്ചയായി സിഹ്ർ ചെയ്യുക, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക, പ്രയാസപ്പെടുത്ത രോഗികളാക്കിയ പിശാച്ചിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുക. ഇതിന് ഉസ്താദിനെ കാണാൻ വേണ്ടി പോകണം, ഇന്നാളെ കാണാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞ് സിഹറിന്റെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ പെണ്ണുങ്ങളാണ്. ഇത് പറയാതെ വയ്യ. പൊന്നാര പെണ്ണുങ്ങളെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടോളി. ഒരു മനുഷ്യനെ എങ്ങാനും ബുദ്ധിമുട്ടാക്കുന്ന ഒരു പണി ഒരാൾക്ക് നിങ്ങൾ 100 രൂപ കൊടുത്താൽ മതിയാവും. ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ലക്ഷങ്ങൾ തകർന്നു പോകാൻ, ജീവനോടെ നടക്കുന്ന ഒരു മനുഷ്യനെ രോഗിയായി കിടത്താൻ നിങ്ങൾ ഈ സിഹ്ർ ചെയ്യുന്നവന് കൊടുക്കുന്ന ഏതെങ്കിലും ചെറിയ ദക്ഷിണ മതിയാവും. മുസ്ലിം അല്ലാത്തവരോടും മുസ്ലിമീങ്ങളോടും ചെന്നിട്ട് പച്ചയായ സിഹ്ർ ചെയ്യിപ്പിക്കുന്ന പരിപാടി. അതുകൊണ്ടാണ് ഖുർആൻ വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന നഫ്സുകൾ എന്നവിടെ അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ സിഹ്ർ ചെയ്യുന്ന പണി ഏറ്റവും കൂടുതൽ ചെയ്യിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ് എന്ന് അല്ലാഹു അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെട്ടോളൂ. എങ്ങാനും തൗബ ചെയ്യാൻ കഴിയാതെ മരിച്ചാൽ നരകമാണ്. അള്ളാഹു ആ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ നരകമാണ് അതിന്റെ ശിക്ഷ. ഒരു മനുഷ്യനോട് ദുൽമു ചെയ്യാൻ, ആരോടെങ്കിലും വെറുപ്പുണ്ടായതിന്റെ പേരിൽ, ആരോടെങ്കിലും ദേഷ്യമുള്ളതിന്റെ പേരിൽ ഇതുപോലെയുള്ള സിഹ്റിന്റെ പണി ഒരാൾക്കും ഈ ശറ അനുവദിച്ചിട്ടില്ല. ചെയ്യാൻ പാടില്ല. പഠിക്കൽ ഹറാമാണ്, അത് ചെയ്യൽ ഹറാമാണ്, അത് ചെയ്യുന്നവരടുത്ത് പോകൽ ഹറാമാണ്, അതിന് ഓട്ടോറിക്ഷ വിളിക്കൽ ഹറാമാണ്, പൈസ കൊടുക്കൽ ഹറാമാണ്. അതിന്റെ പേരിൽ ഈ പച്ചയായ സിഹ്ർ നാടുകളിൽ എല്ലാവിധ അമ്പലത്തിലും അവിടെ ഇവിടെയും ഉസ്താദന്മാര് പലരും, അതിൽ നല്ല ആൾക്കാരുണ്ട്, സ്വാലിഹീങ്ങളായ ആബിദീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ദുആ ചെയ്യുന്ന റുഖിയ ചെയ്യുന്ന നല്ല ചികിത്സ ചെയ്യുന്ന ആലിമീങ്ങളുണ്ട്. പക്ഷേ കള്ള നാണയങ്ങളും നല്ല നാണയത്തിന്റെ അടിയിലൂടെ പോകുന്നുണ്ട്. എന്നിട്ട് സിഹ്ർ ചെയ്യിപ്പിക്കുക, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക. അവനൊരു എൻ്റെ അയൽവാസി പെണ്ണ് കുടുങ്ങണം, ഇവനിങ്ങനെ അടങ്ങേറാവണം, അവൻ്റെ ആ വീടൊന്ന് നഷ്ടപ്പെടണം, അവൻ്റെ ആ ജോലി ഒന്ന് പോയി കിട്ടണം, അവനൊന്ന് തലകുത്തനെ ഗൾഫിൽ നിന്നിട്ട് വരണം. ഇതൊക്കെയാ ലക്ഷ്യങ്ങൾ. സംഘടനാ വൈരാഗ്യങ്ങളുടെ പേരിൽ നടക്കുന്നത് വേറെ. ഇതൊന്നും ഒരു നിലക്കും അള്ളാന്റെ മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റൂലേ. لا نحلل حراما ولا نحرم حلالا. ഒരു ഹലാലിനെ ഹറാമാക്കാനോ ഒരു ഹറാമിനെ ഹലാലാക്കാനോ ഒരു പടപ്പിനെ കൊണ്ടും പറ്റില്ല. ഹറാം ഹറാം തന്നെയാണ്. അത് തലയിക്കെട്ട് കെട്ടി ചെയ്താലും കെട്ടാതെ ചെയ്താലും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സാഹിറത്തിന് വലിയ ശിക്ഷയാണ്, വലിയ ശിക്ഷയാണ് ശറഅ് വിധിച്ചിട്ടുള്ളത് സിഹ്ർ ചെയ്യുന്നവർക്ക്. അങ്ങനത്തെ ഒരു പെണ്ണ് ദൗമത്തുൽ ജന്തലിൽ നിന്ന് വന്നു. സൗദി അറേബ്യയുടെ ഖസീം അഹ്സാഇന്റെ ആ ഒരു ഭാഗങ്ങളിൽ ഇന്നുമുള്ള സ്ഥലമാണ് ദൗമത്ത ജന്തൽ. അവിടെ നിന്നൊരു പെണ്ണ് വന്നു. ആ പെണ്ണ് മദീനയിൽ വന്നിട്ട് വന്ന് കരയാണ്. ആ പെണ്ണിന് അന്ന് അറിയില്ലായിരുന്നു. അവൾ സിഹ്ർ ചെയ്ത് കൊടുക്കും, സിഹ്ർ ചെയ്ത് കൊടുക്കും. ആളുകൾ വരുന്നു, സിഹ്ർ ചെയ്ത് മനുഷ്യന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കുക. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ്, കൊച്ചു കുഞ്ഞുങ്ങളുടെ തലമുടി, അവരുടെ നഖം, അവരുടെ വീട്ടിലുപയോഗിക്കുന്ന കൊച്ചു ടോയ്, പിഞ്ചു മക്കള്, ആ മക്കൾക്ക് വരെ ഉപദ്രവം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തായിരിക്കും അള്ളാഹുവർക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ? അല്ലാഹു ആലം. യാ അല്ലാഹ്, എത്ര വലിയ ദുൽമാണത്, വലിയ ദുൽമാൻ. ചെയ്യല്ലേ, ആരും അതിന് കൂട്ടുനിൽക്കല്ലേ, ആരും അത് ചെയ്തു പോവല്ലേ. ഒരു മനുഷ്യരെ ഉപദ്രവിക്കാൻ ആരെന്ത് ചെയ്തു തരുന്നുണ്ടോ അത് സിഹറായിരിക്കും. അതിന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആരോട് എന്ത് സഹായം ചോദിക്കുന്നുണ്ടോ ആ മനുഷ്യൻ ചെയ്തു തരുന്നത് സിഹറാണ്. യാതൊരു സംശയവുമില്ല. അത്തരം ആളുകളെടുത്ത് പോകാനും പാടില്ല, അവരെ സമീപിക്കാനും പാടില്ല. അവർ തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്, പോകുന്നവരും ചെയ്തു കൊടുക്കുന്നവരും. ഇതൊക്കെ അറദുൽ ഹയാത്തി ദുനിയാ, 2 റുപ്യ കിട്ടിയെന്ന് വരും അല്ലേ. ദുനിയാവിൽ നല്ല വണ്ടിയും കാറൊക്കെ ഉണ്ടായി വലിയ ഉഷാറായി എന്ന് വരും. ഖബറിൽ ചെന്ന് കിടക്കുന്നൊരു ലോകം നമ്മൾ കാത്തിരിക്കണില്ലേ? പരലോകം നമ്മൾ കാത്തിരിക്കണില്ലേ? നമ്മൾ എന്താ വിചാരിച്ചത്? ഇവിടുന്ന് ചിന്താവാദം വിളിച്ച് നീങ്ങിപ്പോകുന്ന ജീവിതമാണോ ഇത്? അള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലണ്ടേ, അള്ളാഹുവിനോട് ഹിസാബിനെ പറയണ്ടേ? അള്ളാഹുവിന്റെ ഇബാദിയങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ എന്ത് ന്യായം നമ്മൾ പറയും? അള്ളാഹുവിനോട് എന്ത് ന്യായം പറയും? നമുക്കെന്താ റബ്ബിനോട് പറയാനുണ്ടാവുക? ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ ദുൽമുകൾക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, അള്ളാഹിനെ പേടിക്കേണ്ട വിധം പേടിച്ചോളൂ എന്ന് എൻ്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. വല്ലാഹു അലാ ദാലിക ഷഹീദ്. പെണ്ണുങ്ങളെ, ആണുങ്ങളെ സിഹ്ർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹറാമാണ്, കുറ്റകരമാണ്. Kaireka Nokun Varan at the Bogun to the Bolum, Menelebarnede, Manata, Arrafan Okahinan, Fasodakahuma Yakul, Fakad Kafarabima Unzila ala Muhammadin, Sallallahu Alaihi Wasallam, Kaireka Nokun Varan, Kaireka, the Parin Kainokadikundum Vanda, Lundun Taranda Yavurdun Oikote. I'm going to Kaidri Tikodugan, Nakatais, Nevakanadakum, Yenne Edengil Moral Kivin, the Kaidri Tikodukayum, Amanishan Parayana, the Vishusikayum, Jaidal, Islam in the Nayal of Portubui and the Habibana Rasulullah, Sallallahu Alaihi Wasallam, Islam in the Portubui. Wherever Vishusika, the Vara Chaidu. Nalpada Divasatayalo Daribada Tugalka, Allah, who Patifalam Gudukaila Nalpada Divasatamele. Inganario, Verdun the Vaichu, Kairega Shastra, Verda Vaichu, and the Varia astrology in the Levaria, the name, horoscope, lay, and then Manatar Parele, and then Dashi, Dashinokan the very word. That's the word of Aichu Resite, Nalpa the Divasa Tamil Bulu, word of Aicha, Vishusicho, Islam the Portumbu, in the Nalin Nadale, Abinika, Taichin, Nedaville, Edido, Paranjado, Vishusichal, Islam the Portubu, Habib in the Hadith, Sallallahu Alaihi Wasallam, Atragura, Pin and the Sahir and the Vishanger, Sahiring Lamanshama, Peripikan, Virinavara, Domatul Jandalin. Pendavanu had Bahadiya, Aisha Beaver, the Allah, and Hayana Kadavara in the Aisha Beaver in the Rependa Karenu Wood in the Dakanda Madinail, and the Karanam, Wuribad Alagal Kasihar Jada Pandan, Wuribad Alagal Upadrevicha Pandan, Paisha Jikapuja Nadatir in the Pandan. Anganallah, who in the Rasul in a 31 the Rikoyana, Rasulullah, not on the Paranjatikun, Nila, Viverilla, you know. Seherjaya in the Bani, Rasulullah Jivichi Pundo, Habiba, Tangal Jivichi Pundo, and the Nation Chuano, Madina Ilvano, Yangal Baranu, Habib, Wafata, Katakayan, Habib in the Rodayan, Habib in the Rodagan, Chapap and the Potikaranu, Madina Alanidin, Odi Katat Karanyanakunu. I shall be Brayano, up and in a candapo, up and in a candapo, Yenikabolum in Nila Rohamuha, up and in order, Yendo, Diavan Patunipoi, Atrakum Karanyanakunu, and the Rasul of Benichoello, and the Habib of Fatai Poello, Arodar Bena and the Baradi Baraya, Wama Lana Illa Ilaika Firaruna, Alaysa Firarul Khalki, Illa Ila Rusuli. Meaning like Cambiak and Markale, Udichalan, Ulad, meaning like a bit at the Kale, Udichalan, Ulad, Habiba in everybody Chubo in the Barnapa, Sihir Zadanai, Penne, Karanya, Madina, Roda, Karanya, Nadakan, the Gandapo, Yenikaboluma, Penninod, Sahada Bamdoni, and Aisha Beaver, the Allah, when Ha, Avenabi Chodichuanadana, Habiba in Abila. Above Paranu, Katingilim Sahabi Marundo, Aringilumun, Inika Fatavan Algomo, Sihirjay, the Naranik, Initoba Yundo, Yan and Darn, Say and other, Yan and Darn, Say and other, Toba Say the Narakan, Nadanavere, Kaifa Tube, Sahabi Mari, Riven Perdichavoy, Yendani Pandino Parayuga, Yendani Pandino Marubu to Kenda, our Karanila and the Marubu to Kayana, Avasanam, Sahabi Mari. Even in the Parida Bagaramaya, Karachiranda Paparano, Dokana Bawaki Hayin, Awahadahuma, Lakana Yakfianic, Pene, Ningada Umayo, Payo, Jivichiri Pundangil, Alangil, Bapa Alangil Uma, Jandil Oral, Jivichiri Pundangil, Aumayo, Payo, Ningal Pagaram, Chaidal, Ningal Kadamadiaguma, Irunu, Pache, Umayum, Apayum, Jivichiri Pilata, Ningalod, Yanganatoba, Yangal Parayenda, Yangal Karila, and Sohabimar, Murubadikunu, Idana Seherenda Bagadam, Ah Seherajay, the Pandino, the Bolum. Baba Mojatin Madragaya Paranade, Pariharama Paranade in the Ume Upe, Poichimataji Vana Irunu, Sahodarangale, Pabangal Purkapada, Namada Upa, Ada Sorgatinda Vadilugalan, Munamete. മൂന്നാമത്തേത് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ബറക്കത്തുണ്ടാകും നമ്മുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകും നമ്മുടെ ഏർപ്പാടുകളിൽ ബറക്കത്തുണ്ടാകും അതിൽ നിന്ന് ഉമ്മയെ ഉപ്പയെ നമ്മൾ സംരക്ഷിക്കുന്ന കാലം നബി തങ്ങൾ പറയുമായിരുന്നു മൻ ഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസ ലഹു ഫീ അഥരിഹി ഫൽയസ്ൽ റഹിമഹ ആർക്കെങ്കിലും ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ അതാർക്കാ ആഗ്രഹമില്ലാത്തത് അതുകൊണ്ടല്ലേ നമ്മൾ ഏത് വലിയ രോഗം വന്നാലും കീറുമുറിക്കാൻ കടന്നുകൊടുക്കുന്നത് കുറച്ചെങ്കിലും ജീവിക്കട്ടെ ആർക്കാ ആഗ്രഹമില്ലാത്തത് എല്ലാവരും അതിനാ പോയി ഹോസ്പിറ്റലിൽ കൂടുന്നത് ഇപ്പം മരിക്കണ്ട കുറച്ച് കഴിഞ്ഞ് മരിച്ചാൽ മതിയെന്ന്